നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ സുരേന്ദ്രൻ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ വിമത നേതാക്കന്മാരുടെ നീക്കം വളരെയധികം ചർച്ചയാവുകയാണ്. കെ സുരേന്ദ്രനെതിരെ പ്രസീത കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. ഇതോടെ ബി ജെ പിയിലുള്ള പലർക്കും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയാണ്. അതിഗൂഢമായ നീക്കമാണ് ഇവർ നടത്തുന്നത്. ദേശീയതലത്തിൽ ബി ജെ പി പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ദേശീയത, രാജ്യസ്നേഹം, കള്ളപ്പണ വിരുദ്ധ നിലപാട് എന്നിവയെ ഇവർ നശിപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് ശ്രമം. സംസ്ഥാനത്തെ പാർട്ടിയിൽ നടക്കുന്നതെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെന്ന് ആരോപിച്ച് കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത്. ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്ന തെളിവുകൾ നിരത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പാർട്ടിയുടെ നിലവിലത്തെ അവസ്ഥ ദേശീയ നേതാക്കളെ ബോധ്യപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ നേടാനുള്ള വഴികൾ അവർ തേടി തുടങ്ങിയിരിക്കുന്നുവെന്ന് ബി ജെ പി വ്യക്തമാക്കി. മുതിർന്ന നേതാക്കളായ ഒ രാജഗോപാൽ, സി കെ പത്മനാഭൻ തുടങ്ങിയവരോട് ആശയവിനിമയം നടത്തിയതായിരിക്കും വിമതർ നീക്കം ശക്തമാക്കുന്നത്. പരസ്യമായി സുരേന്ദ്രന്റെ രാജി ആവശ്യപ്പെടാതെ കേന്ദ്ര നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ കള്ളപ്പണ വിവാദത്തിൽ വളരെയധികം കലിപ്പിലാണെന്ന കാര്യം വിമതർക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിഷയങ്ങളിൽ വ്യക്തമായ വിവരം ധരിപ്പിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് പ്രധാനമന്ത്രി അറിയിക്കാനുള്ള വഴികളാണ് വിമതർ ആരായുന്നത്. കർണാടക കേരളം റൂട്ടിൽ കുഴൽപ്പണ കടത്തിന് പാർട്ടി നേതൃത്വത്തിൽ ചിലർ ചേർന്ന് പ്രത്യേക ഇടനാഴി രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വിവരം വിമതർ ശേഖരിച്ചു വരുന്നുമുണ്ട്. 12 വയസ്സ് മുതൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ധർമ്മരാജനെ പോലുള്ള ഒരാളെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ചേർപ്പിച്ചു. 12 വയസ്സ് മുതൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ധർമ്മരാജനെ പോലുള്ള ഒരാളെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ചുമതലകൾ ഏൽപ്പിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് വിമത നേതാക്കൾ വ്യക്തമാക്കുന്നത്. ധർമ്മരാജൻ കള്ളപ്പണക്കടത്തിൽ വമ്പൻ ഇടനിലക്കാരനാണെന്ന വിവരം തെളിവുകൾ സഹിതം ഇവർ ഉയർത്തുന്നുണ്ട്. കേന്ദ്രഭരണത്തിലെ സ്വാധീനം ഉപയോഗിച്ച് വിവിധ കച്ചവടങ്ങളിൽ പങ്കാളിത്തം ഉറപ്പിക്കാനും കള്ളപ്പണത്തിന് രേഖ ചമയ്ക്കാനും ധർമ്മരാജന്റെ സേവനം നേതാക്കൾ ഉപയോഗിച്ചു എന്ന ആരോപണമാണ് വിമതർ ഉന്നയിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പാറക്കല്ലെത്തിക്കുന്നതിന് ഉപകരാർ ഉറപ്പിച്ചത് ധർമ്മരാജനാണെന്ന് കണ്ടെത്തി ഇവർ ഇതിനു പിന്നിലെ സാമ്പത്തിക ഇടപാടുകൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. കോഴിക്കോട് ആസ്ഥാനമായ കടലാസ് കമ്പനിയുടെ പേരിലാണ് കരാർ ഉറപ്പിച്ചതെന്നും ഇതിന് ഉന്നതങ്ങളിൽ നിന്നും പലരും ഇടപെട്ടതായും ആരോപണമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോവിഡ് വ്യാപനം തടയുന്നതിന് കർണാടക സർക്കാർ കേരളത്തിലേക്കുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളും അടച്ച കാലത്തും മംഗലാപുരത്ത് നിന്ന് കേരളത്തിലേക്ക് കടക്കാനുള്ള തലപ്പാടി ചെക്ക് പോസ്റ്റ് മാത്രം തുറന്നിടാൻ ആസൂത്രിതമായ ഇടപെടൽ ഉണ്ടായെന്ന വിവരം വിമത നേതാക്കൾ പങ്കുവയ്ക്കുന്നു. കൊടകരയിൽ അപകടമുണ്ടാക്കി തട്ടിയെടുത്ത പണം ബി ജെ പിയുടെ പണം തന്നെയെന്ന് പാർട്ടിയിലെ വിമത വിഭാഗം ഉറപ്പിക്കുന്നു. സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വവുമായി നടത്തുന്ന ആശയവിനിമയങ്ങളാണ് കേരളത്തിൽ പാർട്ടിയെ ഈ നിലയിൽ എത്തിച്ചതെന്നാണ് വിമതപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത്. കേരളത്തിൽ തൂക്കുസഭയുണ്ടാകുമെന്നും ബി ജെ പി നിർണായക ശക്തിയാവുമെന്നുമെല്ലാം കേന്ദ്രത്തെ ധരിപ്പിക്കുന്നതിലും കേരളത്തിലേക്ക് കോടികൾ ഒഴുക്കുന്നതിലും ഇവർ സുപ്രധാന പങ്കുവച്ചുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.